ennittu ganame devame nanin savide koopu kaigaluma ennu ananidum boli ni kribai ennittu ganame Respected parents, teachers and my dear students, 2020 ഒത്തിരിയേറെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പ്രത്യാശയോടെ തരണം ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു വർഷമാണല്ലോ. COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ശിശുദിനാഘോഷം ലളിതമായ രീതിയിൽ ഓൺലൈൻ വഴി നാം ആഘോഷിക്കുകയാണ്. ശിശുദിനത്തെ കുറിച്ചുള്ള ചരിത്രം ഇങ്ങനെയാണ്. 1857 ജൂൺ 2 ഞായറാഴ്ചയാണ് മസാച്യുസെറ്റ്സിലെ ചെൽസിയിലെ ഡോക്ടർ ചാൾസ് ലിയോണാർഡാണ് ശിശുദിനം ആരംഭിച്ചത്. അദ്ദേഹം പ്രത്യേക സേവനം കുട്ടികൾക്കായി കാഴ്ചവെച്ചു. ലിയോണാർഡ് ഈ ദിവസത്തിന് ക്രോസ് ഡേ എന്ന് പേരിട്ടു. പിന്നീട് ഇതിനെ ഫ്ലവർ സൺഡേ എന്നും തുടർന്ന് ശിശുദിനമെന്നും നാമകരണം ചെയ്തു. ലോകത്തിൽ ശിശുദിനം പല തീയതികളിലാണ് ആഘോഷിക്കപ്പെടുന്നത്. 1964 നവംബർ 14 ഇന്ത്യയിൽ ആദ്യത്തെ ശിശുദിനം ആഘോഷിച്ചത്. June 1 അന്താരാഷ്ട്ര ശിശുദിനമായും November 20 ലോക ശിശുദിനമായും ആചരിച്ചു. 1964 മെയ് മാസത്തിൽ നെഹ്റുവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ November 14 ശിശുദിനമായി നാം ആഘോഷിച്ചു തുടങ്ങി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നെഹ്റു കുട്ടികളുടെ കൂട്ടുകാരനായിരുന്നു. അങ്ങനെ കുട്ടികൾ അദ്ദേഹത്തിന് സ്നേഹത്തോടെ നൽകിയ പേരാണ് ചാച്ചാജി. നെഹ്റുവിൻ്റെ ബുദ്ധിശക്തിയെ തെളിയിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ മൈതാനത്ത് കുറേ കുട്ടികൾ ചേർന്ന് പന്ത് കളിക്കുകയായിരുന്നു. അവരുടെ പന്ത് ഒരു മരത്തിൻ്റെ പൊത്തിലുള്ളിലായിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിരാശരായിരിക്കുന്ന കുട്ടികളെ അതുവഴി വന്ന യുവാവായ നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് കുട്ടികളോട് അദ്ദേഹം ചോദിച്ചു. അവർ തങ്ങളുടെ ദയനീയാവസ്ഥ അദ്ദേഹത്തോട് പറഞ്ഞു. ഉടനെ ആ യുവാവ് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ബക്കറ്റിലെ വെള്ളം മരത്തിൻ്റെ പൊത്തിലൊഴിച്ചു. അപ്പോൾ മരത്തിൻ്റെ പൊത്തിൽ നിന്നും പൊന്തിയ പന്തെടുത്ത് ആ യുവാവ് ആ കുട്ടികൾക്ക് കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കുട്ടികൾ വളരെ കൗതുകത്തോടും അത്ഭുതാവഹമായാണ് വീക്ഷിച്ചത്. അവർ
പന്ത് കിട്ടിയ സന്തോഷത്തിൽ വീണ്ടും കളിക്കാൻ ആരംഭിച്ചു. ഇതിലൂടെ നെഹ്റു നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, ഓരോ സന്ദർഭത്തിനും അവസരത്തിനുമനുസരിച്ച് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നു. എല്ലാവർക്കും ശിശുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. Teachers and my dear friends, I am Sarah from class 1A in Vincenzo Maria Sarnelli English Medium School at Dungambara. Now I would like to speak about Pandit Jawaharlal Nehru. He was the first Prime Minister of India. He liked the children very much. Children liked to call him Chachaji. Chachaji was born on 14th November 1889. His birthday is celebrated as Children's Day in every year. He played the key role for making New India. He was also a freedom fighter. Jai Jai Chachaji, Father and Mother Ki Jai. Thank you. എല്ലാവർക്കും ശിശുദിനാശംസകൾ നേരുന്നു. കഴിഞ്ഞ വർഷക്കാലം വരെ വളരെ ഗംഭീരമായ രീതിയിലാണ് ശിശുദിനം നമ്മൾ ആഘോഷിച്ചിരുന്നത്. കോവിഡ്-19 ഈ സാഹചര്യം നിലനിൽക്കുന്ന അവസരത്തിൽ വളരെ ലളിതമായ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികൾ നടത്തുവാനാണ് സ്കൂൾ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മുടെ അധ്യയന വർഷം ആരംഭിച്ച് ഏകദേശം 6 കഴിഞ്ഞിരിക്കുകയാണ്. ഈ 6 ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ കൂടി പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. മറ്റ് സ്കൂളുകളിലെ ഓൺലൈൻ ക്ലാസ്സുകളുടെ രീതിയും അവരുടെ എക്സാം രീതിയും ഞാൻ കാണുകയുണ്ടായി. പേരിന് വേണ്ടി ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നതല്ലാതെ അതിലൊരു ആത്മാർത്ഥത ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു സ്കൂളിലെ ഒരു എക്സാം ഞാൻ കണ്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കും, അതിനകത്ത് അതൊരു ആപ്ലിക്കേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണെന്ന് തോന്നുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ വരും ഫ്രെയിമിന്, മൊബൈലിൻ്റെ ഫ്രെയിമിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വരും. അതിനകത്ത് കുറേ ടിക്സ് ഉണ്ട്, നമുക്ക് കുറേ 9 ക്വസ്റ്റ്യൻസാണ്, ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ നമ്മൾ ടിക്ക് ചെയ്യുക, ടിക്ക് ചെയ്ത് അവസാനം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പം തന്നെ ഒരു ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത ഉടൻ തന്നെ അതിൻ്റെ സ്കോറ് അതിനകത്ത് മേളിൽ കാണിക്കും, എത്രയാണ് സ്കോർ എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഫോൾട്ട്, ഞാൻ മനസ്സിലാക്കിയൊരു ഫോൾട്ട്, ഇതിനകത്ത് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തു, അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായാൽ അതിനെ മാറ്റി അതിൻ്റെ ശരിയായത് ക്ലിക്ക് ചെയ്യാനുള്ള വീണ്ടും ഒരു അവസരം കൂടെ അതിനകത്തുണ്ട്. നമ്മൾ മാതാപിതാക്കളെല്ലാം നമ്മളുടെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ മാതാപിതാക്കളും ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആരെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ മാർക്ക് കൂട്ടണമെന്ന് താല്പര്യം തോന്നി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഒരിക്കലും ടീച്ചർമാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളങ്ങനെ ചെയ്യുന്നതിനെ തെറ്റാണ്, അങ്ങനെ ചെയ്താൽ അത് ടീച്ചറൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ നമ്മുടെ ക്ലാസ് ഇത് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ നോട്ട്സ് അയച്ചു കൊടുക്കും, അത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് 1 കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ടീച്ചേഴ്സിന് മുമ്പിൽ ഹാജരാക്കണം. അവരത് വെരിഫൈ ചെയ്തതിന് ശേഷം തിരിച്ച് നമുക്ക് റിട്ടേൺ തരും. അതിൽ കംപ്ലീറ്റ് ആവാത്തതും എല്ലാം കംപ്ലീറ്റ് ആകാൻ വേണ്ടി അവർ റിമാർക്സ് എന്താണോ അവർ എഴുതിയിട്ടുണ്ടാവും.
എക്സാം രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വീഡിയോ കോളിൽ ടീച്ചർ വീഡിയോ കോളിൽ വരും, കുട്ടിയുമായിട്ട് സംസാരിക്കും, നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, അതിൻ്റെ ഉത്തരങ്ങൾ കുട്ടികൾ നേരിട്ട് ടീച്ചറിനോട് സംസാരിച്ച് പറയും. എല്ലാം കണ്ടുകൊണ്ടാണ് പറയുന്നത്. എല്ലാ ടീച്ചറും ഒരു ക്ലാസ്സിൽ ടീച്ചറും കുട്ടിയും എങ്ങനെയാണോ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അതേ രീതിയിലാണ് എക്സാം സമയത്തും അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. എന്നിട്ട് അതേ ചോദ്യ പേപ്പർ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കും. കുഞ്ഞുങ്ങൾ അതിന് ആൻസർ എഴുതുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പും ആൻസർ ഷീറ്റിൻ്റെ ഇമേജും ടീച്ചറിൻ്റെ ഫോണിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ടീച്ചറത് കറക്റ്റ് ചെയ്തിട്ട് മാർക്ക്സ് എത്രയാണെന്നുള്ള പറയും. ഈ രീതിയിലാണ് നമ്മുടെ സ്കൂളിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ട്, കാരണം ചെയ്യുന്ന ജോലിയോട് അതിൻ്റെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത പുലർത്താൻ നമ്മുടെ സ്കൂളിലെ എല്ലാ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ശ്രമിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പം എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്, കാരണം ഇത്രയും ഭംഗിയായിട്ട് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ സാധിച്ച നമ്മുടെ ടീച്ചേഴ്സുമാർക്കും സിസ്റ്റർമാർക്കും ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാൻ കൂടിയ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായം, കുഞ്ഞുങ്ങളുടെ ഈ പ്രായം അവർ അംഗീകാരങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാലഘട്ടമാണ്. അവരൊരു ചെറിയൊരു കാര്യം ചെയ്താൽ പോലും അവർക്കതിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നൊരു കാലമാണ് ഈ പ്രായമെന്ന് പറയുന്നത്. ബെഞ്ചമിൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ബെഞ്ചമിൻ അമ്മയും ഒരു സഹോദരിയും മാത്രമേ ഉള്ളൂ, അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അമ്മയ്ക്ക് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അവർ കുടുംബം ഭംഗിയായിട്ട് ജീവിച്ച് പൊയ്ക്കൊണ്ടിരുന്നു. അതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന പൈസ കൊണ്ട് അവരവരുടെ വീടൊക്കെ പെയിൻ്റ് അടിച്ച് ഭംഗിയായിട്ട് സൂക്ഷിക്കും. അങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു ദിവസം അമ്മ പുറത്തു പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ പറയും, മകനെ ബെഞ്ചമിൻ, നീ ഇളയ കുട്ടിയുണ്ട്, സാലി എന്നാണ് ആ കുട്ടിയുടെ പേര്, നീ സാലിയെ നോക്കിക്കോണം, അവൾ ഓടി വീഴാതെയൊക്കെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് അവനെ, ഇളയ കുട്ടിയെ, മൂത്ത കുട്ടിയെ ഏൽപ്പിച്ചിട്ട് അമ്മ സാധനം വാങ്ങാൻ പോവുകയാണ്. കുറേ നേരമൊക്കെ ഈ കുട്ടി മൂത്ത ഇളയ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനും കുസൃതി തുടങ്ങി. ഇവൻ വീടിൻ്റെ സൈഡിലിരുന്ന പെയിൻറ്റ് മാത്രവും അതിലുണ്ടാവുന്ന ബ്രഷും ഒക്കെ കണ്ടു. ഇവൻ ആ ചുവര് മൊത്തം പെയിൻ്റ് അടിച്ചു. അപ്പോൾ വളരെ ഭംഗിയായിട്ട് പെയിൻ്റ് അടിച്ചിരുന്ന ആ വീടിന് ഇവൻ്റെ കണക്കൊരു പെയിൻ്റ് അടിച്ചു. പക്ഷേ ഇവൻ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ കൂടെ ഇവർ സൂത്രം ചെയ്തു വെച്ചു. ആ ചുവരിൻ്റെ സൈഡിലായിട്ട് ഒരു ഡോളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാരിയുടെ പടം അവൻ അതേപോലെ വരച്ചു വെച്ചു. സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ചെത്തിയ അമ്മ ഈ ചുവര് കൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വെച്ചു. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരാ വീടിനെ ഈ ലെവലിലാക്കിയെടുത്തത്. അപ്പോൾ അത് വൃത്തികേടാക്കിയിരിക്കണം കണ്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ അമ്മ ശ്രദ്ധിച്ചപ്പോഴാണ് ആ ചുവരിൻ്റെ ഒരു സൈഡിലായിട്ട് സാലിയുടെ അതേ രൂപത്തിലുള്ളൊരു കുഞ്ഞിൻ്റെ പടം വരച്ച് വെച്ചിരുന്നത്. അമ്മ പറയും, ബെഞ്ചമിനെ, നീയാണോ ഈ കുട്ടിയുടെ പടം വരച്ചത്? ഇത് നമ്മുടെ സാലിമുള പോലെ ഉണ്ടല്ലോ എന്ന് പറയും. ഉത്തരം കേട്ട അമ്മ അവനെ വാരിപ്പുണർന്നവൻ്റെ നെറുനെറ്റിയിൽ ഒരുപാട് ചുംബനങ്ങൾ കൊടുത്തു എന്നാണ്. ഒരുപാട് ചുംബനങ്ങൾ, അമ്മയ്ക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതെ ഒരുപാട് ചുംബനങ്ങൾ അവൻ്റെ നെറ്റിയിൽ കൊടുത്തു എന്നാണ്. ആ കുട്ടിയാണ് പിന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനായ ബെഞ്ചമിൻ വെസ്റ്റായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ചുംബനമാണ് എന്നെ ഒരു ചിത്രകാരനാക്കിയത്. എന്നാൽ ഈ കുട്ടി ഒരിക്കലും ഒരു ചിത്രകാരനാവണം എന്നാഗ്രഹിച്ചിരുന്നൊരു കുട്ടിയേയല്ല. ചിത്രകാരനാകണമെന്നാഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി ലോക ചരിത്രത്തിലുണ്ടായിരുന്നു. അവൻ എവിടെ ചുവര് കണ്ടാലും ചിത്രം വരയ്ക്കും. ഏത് ചെറിയ കടലാസ് കഷ്ണം കിട്ടിയാലും അതിൽ ചിത്രം വരയ്ക്കുമായിരുന്നു. പക്ഷേ ദുഷ്ടനായ അവൻ്റെ അച്ഛൻ ഇതെല്ലാം നശിപ്പിക്കുമായിരുന്നു. ഇരുട്ടിന് ഭയങ്കര ഭയമുള്ള കുട്ടിയാണ് ഈ കുട്ടി. ഇവൻ്റെ ഇരുട്ടിൻ്റെ ഭയം മാറ്റാൻ വേണ്ടി ഇവൻ്റെ അച്ഛനൊക്കെ കൂടെ ഇവനെ വീടിന് പുറത്താക്കിയിട്ട് വാതിലടയ്ക്കും. എന്നിട്ട് അവർ വീടിനകത്തിരിക്കും. അപ്പോൾ ഇരുട്ടിൻ്റെ ആ ഒരു ഇരുളമടഞ്ഞ ആ ഒരു ഇത് കണ്ട് ഇവൻ ഭയങ്കരമായിട്ട് നിലവിളിക്കുമായിരുന്നു. അങ്ങനെ അവൻ്റെ നിലവിളിയും ഈ കരച്ചിലും എല്ലാം കൂടി അവൻ്റെ ഈ ദേഷ്യം ഇവൻ്റെ അച്ഛനോട് ഭയങ്കരമായ ദേഷ്യമായി മാറി. ഇവൻ്റെ അച്ഛനൊരു ജൂതനായിരുന്നു. അങ്ങനെ ഇവൻ്റെ അച്ഛനോടുള്ള ദേഷ്യം ജൂതന്മാരോടുള്ള ദേഷ്യമായിട്ടത് മാറി. ജൂതന്മാരോട് പോലും ഭയങ്കര ദേഷ്യമായിട്ട് മാറി. അങ്ങനെ ആ ദേഷ്യമെല്ലാം അവൻ അടക്കി പിടിച്ചുകൊണ്ട്
ലക്ഷക്കണക്കിന് ജൂതന്മാരെ ചുട്ടുകൊന്ന അഡോൾഫ് ഹിറ്ററായി ആ കുട്ടി ഭാവിയിൽ മാറി. മെയിൻ കാംഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അഡോൾഫ് ഹിറ്റർ പറയുന്നുണ്ട്, എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എൻ്റെ അച്ഛനെന്നാണ്. ബെഞ്ചമിൻ ബെസ്റ്റ് പറയുന്നുണ്ട്, എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എൻ്റെ അമ്മയാണ്. അഡോൾഫ് ഹിറ്റർ പറയുന്നു, എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എൻ്റെ അച്ഛനാണെന്ന്. അപ്പം അച്ഛനാണ് അമ്മയാണ്, നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടിസ്ഥാനം നമ്മൾ തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. നമ്മൾ ഏത് രീതിയിൽ അവരെ നയിക്കുന്നുവോ അതിൻ്റെ ഫലമായിരിക്കും അവൻ ഭാവിയിൽ സമൂഹത്തിന് നൽകുന്നത് എന്നതിന് യാതൊരു മാറ്റവുമില്ല. അവരെ നല്ല രീതിയിൽ അവരുടെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കുവാനും ചെയ്യുന്ന ചെറിയ തെറ്റുകളെ തിരുത്തി അവരെ നല്ല വഴിയെ നടപ്പിൽ നടത്താനും നമ്മൾ മാതാപിതാക്കൾക്ക് കഴിയണം. കാരണം ഈ പ്രായം അത്തരത്തിലുള്ളൊരു പ്രായമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാ മാതാപിതാക്കളും അവരവരുടെ മക്കളെ ഭംഗിയായിട്ട് നല്ല രീതിയിലേക്ക് വളർത്തുവാൻ കഴിയണം. നാളത്തെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കേണ്ട യുവമുകുളങ്ങളാണ് ഇവർ ഓരോരുത്തരും എന്നതിൽ എനിക്കോ നിങ്ങൾക്കോ സംശയമില്ല. എല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു വരുവാനും കുട്ടികളെ ചിട്ടയായ രീതിയിൽ വളർത്തിയെടുക്കുവാനും ഓരോ മാതാപിതാക്കൾക്കും ജഗദീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Hi everyone, today I would like to speak a few words about Children's Day. I wish all my friends a very happy Children's Day. Today is 14th November. This day is celebrated as Children's Day all over India. 14th November was the birth anniversary of Pandit Jawaharlal Nehru, the first Prime Minister of Free India. He was born on 14th November 1889 in Allahabad. Pandit Nehru has great love and affection towards children. Hence, his birthday was celebrated as Children's Day every year. He was always liked to be among children. He was very loving and caring towards children. Hence, children called him Chacha Nehru. Pandit Nehru always said that children are the future of nation. They should be raised with love, care and affection. Children's Day is celebrated as great enthusiasm in almost all schools in India. Many activities like fancy dress competition, speech, drama, etc. are held on this day. Children participate in all competition with a great zeal. Children eagerly wait for this day as it brings lot of happiness and fun. This day also remind everyone that children should provide their better childhood and protect from all harms. Children are valuable assets of nation. They should be get proper love and care along with good education and basic right. With these, I conclude my speech. Thank you one and all for giving me such a wonderful opportunity to express my thought. Have a great day. Thank you. Good morning, children. I am your Chacha Ji. First period area. Today is November 14th. A children's day. I like children. I am Pandit Jawaharlal Nehru and the first minister India. Love children very much. Children call me Chacha Ji. My birthday is better than children day. They can. അനുസരിച്ചു വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. അനുസരിച്ചു വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. ജ്വാലയായി മുന്നിലേക്ക് നീങ്ങണം, ധീരനായി നയിക്കണം, വീരനായി ജയിക്കണം, സ്നേഹമെന്ന ജ്വാലയായി മുന്നിലേക്ക് നീങ്ങണം. ജ്ഞാനമായി നിറയണം, ദീപമായി തെളിയണം, പ്രഹരുതൻ ഓർമ്മകൾ
പകരണം, ജ്ഞാനമായി നിറയണം, ദീപമായി തെളിയണം, ഹൃദയ ഓർമ്മകൾ ജീവിതത്തിൽ പകരണം. Thank you.
എല്ലാവർക്കും അധ്യാപകർക്കും ശിശുദിന ആശംസകൾ. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്പർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലോ. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായി ആചരിക്കുന്നു. കാരണം എന്താണെന്നറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്കിഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യകാര്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാലഭേദയും കുട്ടികൾക്കെതിരെയുള്ള അക്രമവും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്കും പഠിച്ചു വളർന്ന് രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. Wish you a happy Celestine today, 14th November, and this day is celebrated as the birth anniversary of Pandit Jawaharlal Nehru, the first Prime Minister of independent India, whom we also know as Chacha Nehru. He was born on 14th of November 1889 in Allahabad. His birthday is celebrated as the Children's Day because of his great love and affection towards children. Children become the happiness of the society and hope as well as future of the country. Thank you. Yes, and my dear friends, number 14 is Chachaji's birthday. He celebrated us Let's Day everyone. Let's just sing a song of our Chachaji. Chachaji, Chachaji, we play for you. Chachaji, Chachaji, this day for you. Chachaji, Chachaji, in the wish March. Chachaji, Chachaji, this day for you. Chachaji, Chachaji, love you so much. Chachaji, Chachaji. Teachers, and good morning, my dear friends. I am Jalaj from Sasti Standard. I am telling you about Children's Day. Children's Day is on number 4. It is the birthday of Jawaharlal Nehru, first Prime Minister of India. Children called him Chachaji. He loved children very much. I would like to wish you a happy Children's Day. Thank you. Biscuit, yes, in there. Come on, look.
குஞ்சாளாண்ட வீட்டில் போயிட்டு குடுக்காச்சி பிரியாணி கைச்சின்னு
കച്ചി ബിരിയാണി കഴിച്ചിന് ബാഗി 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 പൂ 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 എവിടെയാ സാനിറ്റൈസർ? നീ ഈ കാണാത്ത ദൈവത്തിനെ എന്തിനാ ആരാധിക്കുന്നേ? ഹായ് സുധി, നീ എന്തിനാ കാണാൻ പറ്റാത്ത വൈറസിനെ പേടിക്കുന്നേ? അതോ 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ? അതാ ആർക്ക്? കൊറോണയ്ക്ക്? ആ പെട്ടുപോയാൽ പെട്ടത് തന്നെ. ആ ഞാൻ രാവിലെ തന്ന നമ്പറിൽ റീചാർജ് ചെയ്തില്ലേ? അത് രാവിലെ തന്നെ ചെയ്തായിരുന്നല്ലോ. ഇതല്ലേ നിന്റെ നമ്പർ? ഇതപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. ദാ ടിക്കറ്റ് ഉണ്ട്, നോക്കിയേ. എന്റെ നമ്പർ തെറ്റിപ്പോയ? ആ അവസാനം 12 30 ആയിരുന്നു, പക്ഷേ 39.
കറണ്ട് ബില്ലടയ്ക്കാനുള്ള പൈസ എടുത്ത മൊബൈലിൽ കയറ്റിയത്. അതിപ്പോ ഇങ്ങനെയായി. എന്നാ ഒരു കാര്യം ചെയ്യ്, ആ തെറ്റി റീചാർജ് ചെയ്ത നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. നല്ല ആൾക്കാരാണെങ്കിൽ തിരിച്ച് റീചാർജ് ചെയ്ത് തരും. ഓ, ആശ്വാസമായി. അത് ശരിയാ, മര്യാദക്കാരാണെങ്കിൽ തിരിച്ച് റീചാർജ് ചെയ്ത് തരും. ഹലോ. ഹലോ, നമസ്കാരം. ആ നമസ്കാരം. ഞാൻ ഈ വിളിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് റീചാർജ് ചെയ്തിരുന്നു. ആ ഒരു മിനിറ്റ് ട്ടാ മോളെ, ദേ മൊബൈലിൽ പൈസ കയറ്റിയ മാമ വിളിക്കണ. ഹലോ. ഹലോ. ആ അങ്കിളെ വലിയ ഉപകാരമായിട്ടാ. ഡാറ്റ തീർന്ന കാരണം കൊറേ നാളായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല. റീചാർജ് ചെയ്ത് തന്നത് ആരാണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാ മനസ്സിലായത് അങ്കിളാണെന്ന്. ഒരുപാട് സന്തോഷമുണ്ട് അങ്കിളെ. എന്താ പറയണ്ടേന്ന് അറിയില്ല. ശരിയും കരച്ചില് വരാങ്കിളെ. ആ മാമനും സന്തോഷമായി മോളെ. മോളുടെ പേരെന്താ? ആയിഷയുടെ ഉപ്പ മൊബൈലില് റീചാർജും ചെയ്ത് തരില്ലേ? ഇല്ല വാപ്പച്ചി, ഇല്ല. മൂന്ന് വർഷമായി മരിച്ചിട്ട്. സോറിട്ടാ മോളെ, നന്നായി പഠിക്കണം. നീ സ്കൂള് തുറക്കുന്നവരെ മോളുടെ മൊബൈലില് ഡാറ്റ മുടങ്ങില്ല. അത് ഈ മാമന്റെ വാക്കാണ്. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. എനിക്ക് അങ്കിൾ ആരാണെന്ന് അറിയില്ലല്ലോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാനേ മനുഷ്യന്മാര് തമ്മിൽ അറിയണമെന്നില്ല മോളെ. എന്നാ ശരി, മോള് വെച്ചു. ശരിക്കും ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. എന്റെ മനസ്സൊന്ന് തെളിഞ്ഞു. കയ്യിൽ ഒരുപാട് പൈസ വന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. അതെ, ഉള്ളോണ്ട് ചെയ്യാം. അത്ര ഗ്രാൻഡ് ആയി സുധി, നിന്നെ സമ്മതിച്ചു. നന്നായി, നല്ല കാര്യം. പാവപ്പെട്ട ഞങ്ങളെ വിട്ട് പോ കൊറോണേ, പോ കൊറോണേ, പോ കൊറോണേ. ഈ പാവപ്പെട്ട ഞങ്ങളെ വിട്ട് പോ കൊറോണേ. മാസ്ക് ധരിക്കൂ, വീട്ടിലിരിക്കൂ, ആരിത് കേൾക്കാൻ ആരോട് പറയാൻ. മുത്തവർ ചൊല്ലും, മുതുനെല്ലിക്ക കറ്റും, പിന്നതു മതിരിക്കും. പോ കൊറോണേ, പോ കൊറോണേ. ഈ പാവപ്പെട്ട ഞങ്ങളെ വിട്ട് പോകൊറോണേ. വന്നവരൊക്കെ അങ്ങനെ പാടി, വേറെ ചിലരോ ഇങ്ങനെ പാടി. കേക്കാമെങ്കിൽ കേട്ടോ ചേട്ടാ, തങ്കച്ച ഞാൻ ഇങ്ങനെ പാടും. പോകൊറോണേ, പോകൊറോണേ. ഈ പാവപ്പെട്ട ഞങ്ങളെ വിട്ട് പോകൊറോണേ. കരഞ്ഞു പിടിച്ച്, കാല് പിടിച്ച് നിയമം നോക്കണ പോലീസ്. അവരുടെ മുമ്പിൽ വമ്പുകൾ കാട്ടി ചീത്ത വിളിക്കണ ചെക്കന്മാർ. കരഞ്ഞു പിടിച്ച്, കാല് പിടിച്ച് നിയമം നോക്കണ പോലീസ്. അവരുടെ മുമ്പിൽ വമ്പുകൾ കാട്ടി ചീത്ത വിളിക്കണ ചെക്കൻ. അയ്യോ അയ്യോ, കൊറോണേ, പോ കൊറോണേ. ഈ പാവപ്പെട്ട ഞങ്ങളെ വിട്ട് പോ കൊറോണേ. See, this is the time we have to fight united, huh? COVID-19, the evil virus is not gonna leave us, we don't need that. Stay careful and wash your hands, don't forget social distancing. Corona, you can get us now, we have been following the rules. Nice voice. Come on. Follow me. Hey, hey.
വീടിന് മുന്നിൽ കൂട്ടം കൂടി വെള്ളമടിക്കണ നേരത്ത് പരന്ന് പിടിക്കണ മാറാ രോഗം കരന്ന് പിടിക്കണ കുടിയന്മാർ വാ കൊറോണേ വാ കൊറോണേ ഞങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ വാ കൊറോണേ വാ കൊറോണേ വാ കൊറോണേ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാക്കാതെ പോ കൊറോണേ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാക്കാതെ പോ കൊറോണേ ഇന്ത്യക്കാരെ ചൊറിയാൻ വന്നത് കൊറോണ എന്നൊരിനെ തോലി വന്നത് പാടെ പേടിച്ചോടി നാണം കെട്ടൊരു ആത്മാർത്ഥി ഓ കൊറോണേ ഓ കൊറോണേ ഈ പാവപ്പെട്ട ഞങ്ങളെ വിട്ടു പോ കൊറോണേ ಭಾಗ್ಯ ವಿಧಾತಾ